ഏറ്റവും സ്നേഹമുള്ളവരെ. കുരിശിൻ്റെ വഴികളിൽ ക്രൂശിനോടത്ത് മുന്നേറുമ്പോൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11:38-45 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് ധ്യാനിക്കാം. യേശു ലാസറിനെ ഉയർപ്പിക്കുന്നതാണ് നാം ഇവിടെ കാണുക. പുനരുത്ഥാനവും ജീവനുമാണ് താനെന്ന് അവിടെ നിന്ന് തന്നെ നേരിട്ട് പഠിപ്പിക്കുന്നു. എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്, മരണത്തിലൊഴികെ. അതാണ് പൊതുവായ സംസാരം. എന്നാൽ മരണത്തിനും പരിഹാരമുണ്ട് എന്ന് അവൻ പഠിപ്പിക്കുന്നു. ജീവിതയാത്രയിൽ സ്വയം തന്നെ തന്നെ കുഴിച്ചുമൂടിയവർക്കും മറ്റുള്ളവരാൽ അടക്കം ചെയ്തവർക്കും ഉദ്ധാനമുണ്ട് എന്ന് അവൻ തൻ്റെ ഉദ്ധാനത്തിന് മുമ്പ് തന്നെ ലാസറിനെ ഉയർപ്പിച്ചുകൊണ്ട് കർത്താവ് കാണിച്ചു തരുന്നു. കൊടുങ്കാറ്റിന് ശേഷവും പക്ഷികൾ പാട്ടുപാടുന്നു, പ്രളയത്തിന് ശേഷവും കുഞ്ഞുങ്ങൾ നൃത്തം വയ്ക്കും, ഈ കൊറോണയ്ക്ക് ശേഷവും സമൂഹം ഒത്തുചേരും, ദുഃഖം ആനന്ദത്തിന് വഴിമാറും. എല്ലാ ചാനലുകളും പ്രതീക്ഷകളും നിലയ്ക്കുന്ന ഇടമാണ് കല്ലറ. അവിടെയും ജീവൻ്റെ വിരുന്നൊരുക്കുന്ന യേശു നമ്മോട് ആവശ്യപ്പെടുന്നത് ഒന്ന് മാത്രം: വിശ്വസിക്കുക. വിശ്വസിച്ച് ദൈവമഹത്വം ദർശിക്കുക. പുനരുത്ഥാനവും ജീവനുമായ മിശിഹാ തമ്പുരാനെ, വിശ്വാസത്തിൽ ഞങ്ങളെ ആഴപ്പെടുത്തണമേ. ആമേൻ. യേശുവയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും യേശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും.